ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ടുഡേ എൻട്രി എന്നത് ഗോ ടു മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ചില വിവരങ്ങളായിട്ടാണ് അതിന് എന്തൊക്കെയാണെന്ന് കാര്യങ്ങളെന്ന് വേഗം ഡിസ്കസ് ചെയ്യാം അപ്പോൾ ടൈം ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വെങ്കട പ്രഭു ഇപ്പോൾ ഗോ ടു മൂവിയുടെ ബി എഫ് എക്സ് വർക്കിന് വേണ്ടി യു എസ് ഇ ആണ് ഇപ്പോഴുള്ളത് കാരണം അമേരിക്കൻ കമ്പനി ആണല്ലോ ഗോട്ടിൻ്റെ ബി എഫ് എക്സ് കൈകാര്യം ചെയ്യുന്നത് ഗോ ടു മൂവി ആണെങ്കിലും ഒരുപാട് ബി എഫ് എക്സ് വർക്കുള്ള ഒരു പടം കൂടിയാണ് ആ രണ്ട് മാസമേ ഉള്ളൂ റിലീസ് റിലീസാകാൻ ഫോറിൻ കമ്പനിയൊക്കെ ആയതുകൊണ്ട് ബി എഫ് എക്സ് ഒക്കെ ടൈമിനെത്തിക്കുകയായിരിക്കും എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് വി എഫ് എക്സ് പ്രോബ്ലംസ് വരുമോ എന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ബി എഫ് എക്സ് എന്നൊക്കെ ഗോട്ട് മൂവിയുടെ വ്യൂസ് കണ്ടാൽ നമുക്ക് തോന്നണം അല്ലാതെ ആവറേജ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ബി എഫ്സ് മെയിൻ ആയിട്ടുള്ള ഒരു പടത്തിൽ അത് തന്നെ താഴ്ന്നു പോയാൽ പിന്നെ പടത്തിന് അതൊരു വലിയൊരു നെഗറ്റീവായി വരും എന്തായാലും വിയുഎസ് കമ്പനിയൊക്കെ ആയത് കൊണ്ട് തന്നെ നല്ല ഔട്ട് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോട്ട് മൂവി ടീമിന്റെ ഇപ്പോഴത്തെ പ്ലാനിങ് എന്നുണ്ട് ഈ മാസം മൊത്തം ബി ജെഫക്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഓഗസ്റ്റിൽ ട്രെയിലർ മറ്റേ സിനിമ സെൻസർ കൊടുക്കൽ മറ്റ് പ്രൊമോഷൻ വർക്ക്സ് അതൊക്കെ അങ്ങനെ നോക്കാനാണ് അതിൻ്റെ പ്ലാനിങ് ഈ മാസം മൊത്തം ഒരു ബി എഫ്സിൻ്റെ കാര്യം നോക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് റൂമേഴ്സ് ഒക്കെ പറയുന്നത് പിന്നെ വിജയി പ്രൊമോഷനിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമുണ്ട് പക്ഷെ അത് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ഇതുപോലെ വരുന്നതാണ് ലിയോ വാഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വിജയ് പ്രൊമോഷൻ പങ്കെടുക്കും പങ്കെടുക്കുന്നതുണ്ട് എന്നാൽ ഇതുവരെ കറക്റ്റായിട്ടുള്ള പ്രൊമോഷനൊന്നും പങ്കെടുത്ത് കണ്ടില്ല എന്നാൽ ഇതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അറിയണം നമുക്ക് കാത്തിരുന്ന് നോക്കാം ചിലപ്പോൾ ഇനി സാധ്യതകളും ഉണ്ട് കാരണം എ ജി സെക്കായ സാധ്യതകളും ഉണ്ട് അടുത്തൊരു അപ്ഡേറ്റ് ഈ തേർഡ് സിംഗിൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കേട്ടായിരുന്നു അത് തൃഷ കെമിയുടെ സോങ് ഇല്ലേ അത് തേർഡ് സിംഗ്ലായി വിടുമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ സോങ് ലീർക്ക് വീഡിയോ ഒന്നും ആയിട്ട് റിലീസ് ആക്കേണ്ട എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഡയറക്ടർ തിയേറ്റർ പോയി വാച്ച് ചെയ്യുന്നതേക്കും ബെറ്റർ അതൊക്കെ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായതുകൊണ്ടും മ്യൂസിക് റീസ് റെക്കോർഡ് നോക്കി വിട്ടതുകൊണ്ടും എല്ലാ സോങ്ങും ഉറക്കി വിടുമെന്നാണ് കരുതുന്നത് പക്ഷെ സോങ്ങിനോട് ഇനി വലിയ താല്പര്യമൊന്നുമില്ല ഇനി ഇപ്പോൾ രണ്ട് സോങ്ങ് റിലീസ് ആയാലും പറയുന്നതും എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കൂടിപ്പോയി മൂന്ന് മൂന്ന് സോങ് അതിന്മാരെയൊക്കെ സോങ്ങ് റിലീസ് ആക്കണ്ട നേരെ തിയേറ്ററിൽ പോയി കാണുന്നതെങ്കിലും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയി കിട്ടിയ അപ്ഡേറ്റ്സ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തോന്നുക കണ്ടിയാ താഴെ ലൈക്ക് ബട്ടൺ ചെയർ ബൺ കിട്ടുക സബ്സ്ക്രൈബ് ബട്ടും ബെൽ ബട്ടൺ തട്ടുക ഉള്ളായിരുന്നു എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം